അപ്പോൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോമൻ ന്യൂമറൽസ് അല്ലേ. അതില് മൂന്ന് റൂൾസ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഒരു റൂൾ കൂടി ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ, നാലാമത്തെ റൂൾ. അത് എന്താന്ന് പറഞ്ഞു തരട്ടെ. നമ്മള് ഒരു റോമൻ സിംബലിന്റെ മേലെയായിട്ട് ഒരു ചെറിയ വര ഇട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെ ആ ഒരു വര ഇട്ട് കഴിഞ്ഞാല് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നറിയോ? ആ സിംബലിന്റെ വാല്യൂ ഇൻ ടു തൗസൻഡ്. ആ സിംബലിന്റെ വാല്യൂ ഇൻ ടു തൗസൻഡ്. വെയിറ്റ്, കാണിച്ചു തരാം. ഇപ്പോ V എന്നുള്ളതിന്റെ വാല്യൂ എത്രയാ? 5 അല്ലേ. വിന്റെ വാല്യൂ 5. നമ്മൾ അതിന്റെ മേൽഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വര ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിന്റെ മേൽഭാഗത്തായിട്ട് ഒരു വര ഇട്ട് കൊടുക്കുന്നു. ഒരു വര ഇട്ട് കഴിഞ്ഞാല് അതിന്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് വിന്റെ വാല്യൂ 5. 5 ഇൻറ്റു തൗസൻഡ്. 5 ഇൻറ്റു തൗസൻഡ് ആ വി എന്നുള്ളതിന്റെ ആരാത്? ഈ വി എന്നുള്ള സിമ്പിളിന്റെ മേൽഭാഗത്തായിട്ട് ഒരു വര ഇട്ട് കഴിഞ്ഞാല് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിന്റെ വാല്യൂ 5. 5 ഇൻറ്റു തൗസൻഡ്. 5000 ഈക്വൽ ടു 5000. ഇനിയിപ്പോ വി ഐ കഴിഞ്ഞിട്ട്, വി ഐ കഴിഞ്ഞിട്ട് അതിന്റെ മേലെ നമ്മൾ ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുത്താലോ എന്തായിരിക്കും? വി ഐ കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഒരു വര ഇട്ട് കൊടുത്താൽ വി ഐന്റെ വാല്യൂ എത്രയാ? 5 + 1 = 6. 6 ഇൻറ്റു തൗസൻഡ്. 6000. അപ്പൊ നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് നമ്പേഴ്സ് ഒക്കെ എഴുതണമെങ്കിൽ, തൗസൻഡിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ എഴുതണമെങ്കിൽ അതിന് 1000 M എന്നുള്ള ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം ഇങ്ങനെ സിംപിളിന്റെ മേലെ ഒരു ചെറിയ സ്മോൾ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാല്യൂ ഇൻ ടു തൗസൻഡ്. ഇനിയിപ്പോ I X ഇന്റെ മേലെ, I X ഇന്റെ മേലെ നമ്മൾ ഇങ്ങനെ വര ഇട്ട് കൊടുത്തതെങ്കിലോ എന്തായിരിക്കും? I X is എത്രയാ? ആ ഹന്ന പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹന്ന ആൻസർ പറയോ? 9. I X is 9 and ആ മേലൊരു വര വരച്ചത് കൊണ്ട് ഇൻ ടു തൗസൻഡ് ഈക്വൽ ടു 9000. ഐ എക്സ് മീൻസ് 9 ഇൻറ്റു, ഐ എക്സിന്റെ മേലൊരു വര ഇട്ടാൽ ഐ എക്സ് ഇൻറ്റു ഈസ് ഈക്വൽ ടു 9 × 1000 = 9000. ഇങ്ങനെ നമുക്ക് ഏത് സിമ്പിളിന്റെ മേലെയും ഒരു സ്മോൾ ലൈൻ ഇട്ട് കൊടുത്താൽ അതിനെ ഇൻ ടു തൗസൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ റൂളും അതുകൂടി ഒന്ന് എഴുതണ്ടേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഫോർത്ത് റൂൾ, ഫോർത്ത് വൺ. When the symbol
when the symbol dash is written above a Roman numeral it multiplies the value of that symbol by 1000. Write down this in your notebook. For example, we dash V dash is equal to 5 into 1000 is equal to 5000. Ix dash is equal to 9 into 1000 is equal to 9000. എഴുതിയോ? അപ്പൊ നമുക്ക് അതിലെ എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റിനകത്തുള്ള പേജ് നമ്പർ 82, പേജ് നമ്പർ 82. എന്താ റോമൻ ന്യൂമറൽസ് എഴുതാനുള്ള നാലാമത്തെ റൂൾ? വെൻ ദ സിംബൽ എ ഹൈഫൺ ഈസ് റിട്ടൺ എബവ് എ റോമൻ ന്യൂമറൽ ഇറ്റ് മൾട്ടിപ്ലൈസ് ദ വാല്യൂ ഓഫ് ദി ന്യൂമറൽ ബൈ 1000. നമ്മൾ ഒരു സിംബലിന്റെ മേൽഭാഗത്തായിട്ട് ഒരു ചെറിയ സിംഗിൾ ലൈൻ ഇട്ട് കൊടുത്താല് എന്താകും? എന്താ അതിന്, അതുകൊണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? ആ സിംബലിന്റെ വാല്യൂവിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ,
അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. പേജ് നമ്പർ 82 എക്സാമ്പിൾ ഇല്ലേ? പേജ് നമ്പർ 82 എക്സാമ്പിൾ 1. എക്സ്പ്രസ് ആസ് റോമൻ ന്യൂമറൽസ്. ഫസ്റ്റ് നമ്പർ 43. ഫസ്റ്റ് നമ്പർ 43. 43 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 43 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? എങ്ങനെ 40 നമ്മൾ എങ്ങനെ പറയും? 40 50 മൈനസ് 10 പ്ലസ് 3 അല്ലേ? 43 50 മൈനസ് 10 പ്ലസ് 3. ഇനി 50 മൈനസ് 10 ഉള്ളത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? റോമൻ ന്യൂമറൽസില് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 50 സിമ്പൽ എന്താ? എൽ. മൈനസ് 10 എന്ന് പറയുമ്പോ എല്ലിന്റെ ലെഫ്റ്റ് സൈഡില് എക്സ്. ദെൻ 3 എന്ന് പറയുമ്പോ ഐ ഐ ഐ. സോ എക്സ് എൽ ഐ ഐ ഐ ഈസ് 43. എക്സ് എൽ I I I is 43. അല്ലെ? ഇനി നെക്സ്റ്റ് നമ്പർ നോക്കിയേ, 85. എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെ എഴുതാം? 80 പ്ലസ് 5. ഈ 80 പ്ലസ് 5 നമുക്ക് എങ്ങനെ എഴുതാം? 80 സിമ്പൽ ഉണ്ടോ റോമൻ ന്യൂമറൽസില്? റോമൻ ന്യൂമറൽസില് 80 സിമ്പൽ ഇല്ല. സോ എങ്ങനെ എഴുതും 80? 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 5. 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 5 ഈസ് 85. ഇനി 50 സിമ്പൽ എന്താ? എൽ. എക്സിനെ നമ്മൾ 3 ടൈംസ് ആഡ് ചെയ്യുന്നു. സോ റൈറ്റ് 3x. ആൻഡ് 5 സിമ്പൽ വി. സോ എൽ എക്സ് x x v is 85. L x x x v is 85. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ c 2976. ഈ 2976 നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും? 2000 പ്ലസ് 900 പ്ലസ് 70 പ്ലസ് 6 അല്ലേ? 2000 പ്ലസ് 900 പ്ലസ് 70 പ്ലസ് 6. ഇനി 2000 നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? 2000 സിമ്പിൾ ഉണ്ടോ റോമൻ ന്യൂമറൽസില്? നോ. സോ വി ക്യാൻ റൈറ്റ് 2000 ആസ് 1000 പ്ലസ് 1000. ദെൻ 9000 നമ്മൾ എങ്ങനെ എഴുതും? 9000 മൈനസ് 100 അല്ലെ? 9000 നമുക്ക് റോമൻ ന്യൂമറൽസിൽ സിമ്പിൾ ഒന്നുമില്ല. സോ വി റൈറ്റ് 9000 ആസ് 1000 മൈനസ് 1. ദെൻ അഗെയിൻ 70. 50 പ്ലസ് 10 പ്ലസ് 10. 50 പ്ലസ് 10 പ്ലസ് 10. ദെൻ 6.
അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റോമൻ ന്യൂമറൽസിലേക്ക് മാറ്റി എഴുതാം? തൗസൻഡ് പ്ലസ് തൗസൻഡ് പ്ലസ് തൗസൻഡ് മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് ടെൻ പ്ലസ് ടെൻ പ്ലസ് സിക്സ്. എങ്ങനെ എഴുതും റോമൻ ന്യൂമറൽസിലേക്ക്? തൗസൻഡിന്റെ സിമ്പിൾ എന്താ? വാട്ട് ഈസ് ദി സിമ്പിൾ ഫോർ തൗസൻഡ്? ഇറ്റ് ഈസ് എം. And again M. Then 1000 minus 100. M in the left side C. M in the left side C. M, M, C, M. Then 50. L. 10X. Again 10X. 6 is VI. So M M C M L X X V I is 2976. M M C M L X X V I is 2976. Then last number. ഇതിനെ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും? 9000 പ്ലസ് 9000 പ്ലസ് 800 പ്ലസ് 40 അല്ലേ? 9000 പ്ലസ് 800 പ്ലസ് 40. ഇനി 9000 നമുക്ക് എങ്ങനെ എഴുതാം? 10000 മൈനസ് 1000 എഴുതാൻ പറ്റും അല്ലേ? 10000 മൈനസ് 1000 എഴുതാം. ബട്ട് വാട്ട് ഈസ് ദി സിംബിൾ ഫോർ 10000? എന്ന 10000 സിമ്പിൾ എന്താ? വി ഹാവ് നോ സിമ്പിൾ ഫോർ 10000, റൈറ്റ്? 10000 നമുക്ക് സിമ്പിൾ ഒന്നും ഇല്ല. അതുകൊണ്ട് 9000 നമുക്ക് 10000 മൈനസ് 1000 എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 9000 തന്നെ എഴുതും, വേറെ വഴിയൊന്നുമില്ല. 9000 പ്ലസ് 800 എങ്ങനെ എഴുതാം? 500 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. ദെൻ 40. 50 മൈനസ് 10. 50 മൈനസ് 10. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റോമൻ ന്യൂമറൽസിലേക്ക് മാറ്റി എഴുതാം? 9000 നമ്മൾ എങ്ങനെ എഴുതുന്ന വെച്ചാല്, നേരത്തെ മിസ് പറഞ്ഞല്ലേ, ഒരു സിമ്പിളിന്റെ മേലെ ഒരു ലൈൻ ഇട്ടാല് ദാറ്റ് സിമ്പിളിന്റെ വാല്യൂ ഇൻ ടു 1000 അല്ലേ? അപ്പൊ 9000 നമുക്ക് എങ്ങനെ എഴുതാം? നയനിന്റെ സിമ്പിൾ ഐ എക്സ്, ഐ എക്സിന്റെ മേലെ ഒരു ലൈൻ ഇടുക. ഐ എക്സിന്റെ മേലെ ഒരു ലൈൻ ഇട്ടാല് 9000 ആയി അല്ലേ? നയനിന്റെ മേലെ ഒരു ലൈൻ ഇട്ടാല് 9000 ആയി. അത് കഴിഞ്ഞിട്ട് 800 നമ്മൾ എങ്ങനെ എഴുതി? 500 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 100. 500 വാല്യൂ എന്താ? സോറി, സിമ്പിൾ എന്താ? 500 സിമ്പിൾ ഡി പ്ലസ് 100 സി പ്ലസ് അഗെയിൻ 100 സി അഗെയിൻ 100 സി പ്ലസ് 50 മൈനസ് 10. എന്ന് പറഞ്ഞാൽ 50 ലെഫ്റ്റ് സൈഡില് എക്സിന്റെ സിമ്പിൾ.
സോ ഐ എക്സ് ഡി സി 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 എക്സ് എൽ ഈസ് 9840. മനസ്സിലായോ എല്ലാവർക്കും? 9840 നമ്മൾ 9840 ഡിവൈഡ് ചെയ്ത് എഴുതി, എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അതിനുശേഷം 9000 അതുപോലെ തന്നെ എഴുതി, കാരണം 10,000 മൈനസ് 1,000 നമുക്ക് എഴുതാൻ പറ്റില്ല. 10,000 റോമൻ ന്യൂമറലിൽ സിമ്പൽ ഇല്ല. ദെൻ 800 നമ്മൾ 500 + 100 + 100 + 100 എന്ന് എഴുതി. അതിനുശേഷം 14 നമ്മൾ എങ്ങനെ എഴുതി? 50 - 10 എഴുതി അല്ലേ. 50 - 10 എഴുതി. ഇനി 900 നമ്മൾ ഫോർത്ത് റൂൾ പ്രകാരം 9 സിമ്പിളിന്റെ മേലെ ഒരു ലൈൻ ഇട്ടാൽ 9 × 1,000 ആയി അല്ലേ. അപ്പൊ 9000 നമ്മൾ ഐ എക്സ് എന്ന് എഴുതിട്ട് മേലെ ചെറിയൊരു വരി ഇടും. ദാറ്റ് ഈസ് 9000. ഇനി 500 സിമ്പിൾ ഡി, 300 സിമ്പിൾ സി സി സി, ആൻഡ് 50 - 10 എല്ലിന്റെ ലെഫ്റ്റ് സൈഡില് 10 സിമ്പിൾ ആയ എക്സ്. ദെൻ ദ സിമ്പിൾ ഫോർ 9840 = ഐ എക്സ് ഡി സി 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 എക്സ് എൽ. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇന്ന് ഹോംവർക്ക് ഒന്നുമില്ല. എല്ലാരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം കേട്ടോ. എല്ലാരും ഫുൾ മാർക്ക് വാങ്ങണേ മാത്സിന്. ഓക്കെ, നല്ല കൂട്ടുകാരായിട്ട് പഠിക്കണേ. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.